പറയുന്ന കാര്യം ശരിയാ ട്ടോ. ഔ അവസാനം എങ്ങനെ സമ്മതിച്ചല്ല ഞാൻ പറഞ്ഞ കറക്റ്റ് ആണെന്നുള്ളത്. അല്ല രാം ഈ ബിസിനസ് കേൾപ്പിക്കാനുള്ള പക്വത അവക്കുണ്ടോ അതാണ് എന്റെ സംശയം. എന്റെ ഹൈമേ ഇപ്പ ദിയയുള്ള വയസ്സിലാണ് പണ്ട് നീ ബിസിനസ് ഏറ്റെടുത്തത് നിന്റെ ഫാമിലി ബിസിനസ്. അപ്പൊ ദിയ ഇപ്പൊ ഏറ്റെടുത്ത എന്താ കുഴപ്പം? വാട്സ് എ പ്രോബ്ലം? അതിന് എന്റെ സാഹചര്യം അല്ലല്ലോ ദിയയുടെ സാഹചര്യം. എനിക്ക് പ്രൂവ് ചെയ്ത് കാണിക്കണമെന്ന് വാശി ഉണ്ടായിരുന്നു. അവക്ക് അങ്ങനെ വാശികളും ഉണ്ടാവോ? അവളെ കുട്ടികളെ മാമ കുട്ടികളി മാറിയിട്ടുണ്ടാവും ഇപ്പൊ എന്റെ സംശയം. ഹൈ, നീ ഒരു ബിസിനസ് വുമൺ, ഞാൻ ഒരു പക്ക ബിസിനസ് മാൻ. നമ്മുടെ മോളാണ് ദിയ. അപ്പൊ അതിന്റെ പക്വതയും അതിന്റെ എല്ലാ കാര്യങ്ങളും അവൾക്കുണ്ടാവും. അതെന്തായാലും ശരി. നോക്ക് നോക്ക്, കോലി മിഠായി കഴിച്ചോണ്ട് പിന്നെ നിങ്ങളുടെ പക്വതയുള്ള മോള് ഇവളെയാണ് ബിസിനസ് ഏൽപ്പിക്കുന്നത്. മിഠായി കഴിച്ചാൽ എന്താ കുഴപ്പം? മനുഷ്യന്മാര് മിഠായി കഴിക്കില്ലേ? എന്തോ കാര്യമായിട്ടുള്ള ഡിസ്കഷനിലാണല്ലോ. അടുത്ത അടിക്കുമ്പോഴുള്ള ശാന്തതയാണോ? അങ്ങനെ വലുതാണെങ്കിൽ പറയണോട്ടോ, ഞങ്ങൾ വെയിറ്റ് ചെയ്യാം. അതെന്തിന്? അടി കാണാൻ വേണ്ടിട്ടാ. അല്ല, നിങ്ങൾ ഈ അടി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഒരു ഭാഷ പറയല്ലോ. ഈ തളച്ച വയസ്സ വായിലേക്ക് ഇടുമ്പോഴത്തേക്കും അത് കേൾക്കാൻ ഭയങ്കര രസാ. ഞാൻ പറയുന്ന തുളു, ഇവള് പറയുന്ന ഏതാ ഗോത്ര ഭാഷ? എന്തൊക്കെ പറഞ്ഞാലും ശരിയാണ്. ഈ കപ്പലണ്ടി കച്ചവടക്കാരൊക്കെ കപ്പലണ്ടി വർക്ക നേരത്തെ ഈ ചട്ടിക്കകത്തിട്ട് മണി അടിക്കിട്ട് കിണി കിണി എന്നും പറഞ്ഞ് അതുപോലെ ഇരിക്കും. ഓ, വല്ലാത്തൊരു ഉപമയായി പോയിട്ടോ എന്റെ തമ്പി. രണ്ടുപേരും കൂടെ എവിടെ പോയിട്ട് വരുന്നു? ഞങ്ങള് കുറച്ച് സാധനം വാങ്ങാൻ പോയതാ. എന്താ? ഒന്നുമില്ല. ആ, തമ്പിയുടെ ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. സിദ്ധ ഈ ആഴ്ച വരുന്നല്ലേ പറഞ്ഞെ. എന്തായി? ഓഹോ, അപ്പൊ ആന്റി തന്നെ കളിയാക്കോ? ഞാൻ തമ്പി ഉടനേക്ക്. അല്ലല്ലോ, ആന്റി കളിയാക്കിയതിൽ എന്താ കാര്യം? അല്ല മമ്മി, സിദ്ധുവിന്റെ ലീവ് ക്യാൻസലായി. അയ്യോ, സോറി മോളെ, ആന്റി അറിഞ്ഞില്ല കേട്ടോ. അറിയാണ്ട് പറഞ്ഞ സോറി. ഏയ്, തമ്പി സ്ട്രോങ് ആൻഡ് മെച്ചുർ അല്ലേ. പിന്നെ എല്ലാ എന്താ പറയാ പ്രവാസികളുടെ വൈഫ്സും ഫേസ് ചെയ്യുന്ന ഒരു ഇഷ്യൂ ആണ് അത്. തമ്പിക്ക് അറിയാലോ. ആ, അതെനിക്ക് അറിയാം. അതുകൊണ്ടല്ലേ ഞാൻ സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. എന്നാ ഞങ്ങള് പോട്ടെ, കുറച്ച് പണിയുണ്ട്. നല്ല ഫ്രഷ് ഞണ്ട് മേടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് കറി വെക്കണം. ഞണ്ടാ ഇവിടെ, എനിക്ക് ഭയങ്കര ഇഷ്ടം. ഒന്ന് കാണിക്ക. എടേ, ആന്റിനെ കാണിച്ചു കൊടുത്തേ. നീ അല്ലേ എടുത്തേ? നീ കാണിക്ക്. എന്റെ കയ്യിലല്ല, നീ അല്ലേ മേടിച്ചേ? എടേ, നീ അല്ലേ അവിടെ എടുത്തത്? എടേ, നിന്റെ കയ്യിലേ റെഡി കവർ. ആ, എന്റെ കയ്യിലായിരുന്നല്ലേ കവർ. കളഞ്ഞാ കൊട കളഞ്ഞാ. എടി, ഞാൻ ഈ ലോലിപോപ്പ് എടുക്കാൻ നേരത്തെ ആ കവർ അവിടെ വെച്ച്. അതവിടെ സേഫ് ആയിട്ട് ഇരിപ്പുണ്ട്, നമുക്ക് എടുത്തിട്ട് വരാം. കണ്ടാ, അഞ്ച് രൂപയുടെ ലോലിപോപ്പ് കിട്ടിയപ്പോഴത്തേക്ക് 500 സാധനം അവിടെ കൊണ്ട് മറന്നു വെച്ചിട്ട് പോകുന്നു. ആന്റി, ഞങ്ങൾ വരാവേ, അത് എടുത്തിട്ട് വരാം. ആ ശരി. മഴ നനയണ്ടേട്ടാ, നോക്കി. കൊള്ളാം കൊള്ളാം, നല്ല മോള്. ഈ പക്വത്തിനകത്ത് ഇവിടെയാണ് നിങ്ങൾ ബിസിനസ് ഏൽപ്പിക്കാൻ വേണ്ടി പോകുന്നത്. 5 രൂപ്യന്റെ കൂലി മിഠായി കിട്ടിയപ്പോ 500 രൂപ്യന്റെ സാധനം അവളെ കടയിൽ മറന്നു വെച്ചിട്ട് വന്നു. നമുക്കേ ഒന്നും കൂടി ആലോചിച്ചിട്ട് തീരുമാനിക്കാം. ആ, അതാ നല്ലത്. അല്ല പിന്നെ, ഒരു അത്യാവശ്യം വിളിച്ചാ ഫോണും എടുക്കത്തില്ല. എന്റെ കൂടി സമയം കളയാനായിട്ട് നിനക്കൊക്കെ അറിയാല്ല, ഞാൻ ഓടിക്കളിച്ചാണ് എല്ലാ ദിവസവും ഈ ഓഫീസിലേക്ക് പോണത്. അതിനിടയ്ക്ക് ആ ഗോപേനെ വിളിച്ചിട്ട് ഞാൻ എടുത്ത് എന്റെ കയ്യിൽ തരണേ. അവിടെ മറന്നുവെച്ചിട്ടും പോന്നല്ലേ കടയില്. ആ, ഈ കഴുതയാണ് മറന്നു വെച്ചത്, ഞാനല്ല. എന്നാ വിളിച്ച ഫോൺ എടുക്കട്ടെ. അമ്മ, ഞാൻ പറഞ്ഞില്ല ഫോൺ സൈലന്റിലായിരുന്നു. അതാ, ഒരു അബദ്ധം പറ്റിയതാ, ക്ഷമിക്ക്. ഇരുമാങ്ങിതാ. ആ, ഞാൻ വിളിച്ചോളാം. അബദ്ധം പറ്റിയത് പറഞ്ഞില്ലേ? ഇനി അബദ്ധം പറ്റാതിരിക്കാന്ന് ഞാൻ പിടിക്കാന്ന് പറഞ്ഞത്. ഞാൻ അതിന്റെ ഒരു വഴക്കിടണ്ട. അതായത് കുറച്ച് തൈര് ഇരിക്കണ്ട്, അതൊരു പാത്രത്തിൽ ഒഴിച്ചു വെക്ക്. കുറച്ചെടുത്ത് ഫ്രിഡ്ജ് മറ്റേ ഓറ ഒഴിക്കാൻ എടുത്ത് വെച്ചേ. ഞാൻ എടുത്ത് വെച്ചേക്കുന്നില്ല. താ ഒന്നും ചെയ്യാൻ നിൽക്കണ്ട, എന്റെ പൊട്ടത്തരം മാത്രം കാണിക്കോളൂ. അല്ലേ പിന്നെ, അതെ അടുക്കള നശിപ്പിച്ചിട്ടുണ്ട്, പറഞ്ഞേക്കേ. അയ്യോ, ഇനി വൃത്തിയാടാക്കൂല. ഒരു അബദ്ധം ഒരിക്കലേ പറ്റൂ. വൃത്തിയായിരിക്കും അടുക്കള. കൊറേ അബദ്ധം പറ്റിട്ടുണ്ട് പല പ്രാവശ്യമായിട്ട്. വൃത്തിയാക്കാ. ഓ, അയ്യതാ എന്തിനാ? എടി, ഞാൻ ഞണ്ട് കറി വെച്ചിട്ടില്ല. ഞണ്ട് കറി വെച്ചോളാം ഞാൻ ഇന്ന്. ഇത് കറി വെച്ചിട്ടേ കളയാനല്ല, കഴിക്കാനാ. അമ്മൂമ്മ വെച്ചോളൂ. നടക്കം. ഹായ് സിദ്ധു, വിളിച്ചേ. ആ ഞണ്ട് അമ്മൂമ്മയ്ക്ക് ഉണ്ടെങ്കിൽ കൊടുക്കണം. പിന്നെ ആ തൈരും കൂടെ വേറെ പാത്രത്തിൽ വെക്കണേ, ഉറ ഒഴിക്കാൻ വേണ്ടിട്ട്. ഞാൻ ചെയ്യണ്ടല്ലോ ഇപ്പൊ പറഞ്ഞത്. ഓടി പോയി ചെയ്യടി, പോ. ഭർത്താവ് വിളിച്ചപ്പോ ജാള പറ സിദ്ധു. ഏ, വിഷമൊന്നുമില്ല. ഇനി സിദ്ധു കൊച്ചിയില് കാലെടുത്ത് കുത്തിയിട്ട് എന്നെ വിളിച്ചറിയിച്ചാ മതി. ആ ശരി, അത്ര വിളിച്ചിട്ടില്ലേട്ട്. ഞാൻ ഒരു ആവശ്യമായിട്ട് പുറത്തു പോകും. എന്താ ആവശ്യത്തിന് പോവാണെങ്കിലും അങ്ങോട്ട് വെച്ചിട്ട് പോയാ മതി. പറ്റൂല, ചേട്ടാവില്ല. പട്ടയ പൂച്ചയാണെങ്കിൽ ഇതിനൊക്കെ ചാക്കി കെട്ടി എവിടെയും കൊണ്ട് കളയായിരുന്നു. ഇപ്പൊ അതും പറ്റൂല. കൂടുതൽ വർത്താനൊന്നും പറയണ്ടേ, അങ്ങോട്ട് വെച്ചാ മതി. പറ്റൂല പറഞ്ഞാ പറ്റൂല, അത്ര തന്നെ. രാവിലെ രണ്ടും കൂടെ തുടങ്ങിയോ?
ഈ കവർ കൊണ്ട് നടുക്കള വെച്ച പ്രശ്നം തീരുവാ. ഇങ്ങോട്ട് ഞാൻ കൊണ്ടുപോകാം. ബാലുവേ അവനെ കൊഞ്ചിച്ച് വഷളാക്കിയതാ. പറഞ്ഞിട്ട് എന്തോ കാര്യം? ആ പിന്നെ അമ്മ മാറ്റം ഞണ്ടുണ്ട്, അത് അമ്മൂമ്മ തന്നെ കറി വെക്കണമെന്നാ പറഞ്ഞേക്കുന്നേ. അയ്യോ ഉച്ചക്കലത്തേക്കിനുള്ളതെല്ലാം റെഡിയായി. ഒരു കാര്യം ചെയ്യാം, നമുക്കത് ഫ്രിഡ്ജിൽ വെക്കാം, വൈകിട്ട് എടുക്കാം. ആ എന്തോടാ പിന്നെയും പിന്നെ നീ ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കുന്നേ? പോണു. ഡേ, ഞാൻ ഇന്നലെയും കൂടെ നിങ്ങളുടെ അടുത്ത് വന്നതാണ്. ഇടയിടെ ഞാൻ പറഞ്ഞേക്ക്, എന്റെ അടുത്ത് ഉടായ്പ പോലെ കാണിക്കല്ലേ. എന്റെ കാര്യം മാത്രമല്ല, നിങ്ങളെയും കൂടെ കൂട്ടിയിട്ടാണ്. ഞാൻ ഒരു കാര്യം പറയാം, ഇന്ന് വൈകുന്നേരത്തിന് അത് നടന്നില്ല എന്നുണ്ടെങ്കിൽ ഞാൻ എന്റെ പാട്ടിന് പോകും. സത്യമായിട്ട് പോവേ, പിന്നെ ഞാൻ നിൽക്കില്ല ഇവിടെ കേട്ടാ. ആ വൈ, ഇന്ന് വൈകുന്നേരം. ആ വൈ അവിടെ. ഓ മകളെ, എന്തടി അതെ, അവള് പുറത്തോണ്ട് പോകുന്നല്ലേ ചോദിച്ചോളൂ. അല്ല, സ്വത്തൊന്നും എഴുതി തരാൻ പറഞ്ഞില്ലല്ലേ ചിറ്റപ്പനത് വിട്ടില്ല. ചിറ്റപ്പ ചുമ്മാ പറഞ്ഞടി. അതെ, ഞാൻ അച്ഛനെ വിളിച്ചായിരുന്നു. അച്ഛനെ വിളിച്ചപ്പോ മോളെ കാര്യം പറഞ്ഞു. എന്തെന്ന്? മോളെ സ്വത്ത് ചോദിച്ചെന്നുള്ള കാര്യം. ചിറ്റപ്പ ചിറ്റപ്പ ശരിക്കും പറഞ്ഞു അപ്പൂപ്പൻ്റെ അടുത്ത്? ആ പറഞ്ഞു. എന്ത് പണിയാ ചിറ്റപ്പ കാണിച്ചു? ഞാൻ മിക്കവാറും നാട് വിടും അപ്പൂപ്പൻ പറഞ്ഞതിന് മുന്നേ. അതിന്റെ ആവശ്യമൊന്നുമില്ല, നിന്റെ അച്ഛൻ ഇവിടെ ഉണ്ടല്ലോ, നിന്റെ അച്ഛൻ്റെ കൂടെ സംസാരിച്ചോളാന്ന് പറഞ്ഞു എന്റെ അച്ഛൻ. ഓ, അപ്പൊ അച്ഛൻ വരുമ്പോ എന്റെ പോവ കാണാല്ലേ? ആ, അതിന് സാധ്യത ഉണ്ട്. കാരണം അച്ഛൻ പറഞ്ഞതേ അവൻ ചോദിച്ചതുകൊണ്ട് കൊടുക്കാത്തോണ്ട് മക്കളെ വിട്ട് ചോദിപ്പിച്ചെന്നാണ് അച്ഛൻ പറഞ്ഞത്. അപ്പൂപ്പൻ അങ്ങനെ പറഞ്ഞു? പറഞ്ഞു. എന്ത് പണിയാ ചിറ്റപ്പ കാണിച്ചു? ഞാൻ അതൊക്കെ തമാശക്ക് പറഞ്ഞല്ലേ. ആണോ? തമാശക്ക് പറഞ്ഞാണ് എങ്കിൽ ചിറ്റപ്പനും തമാശക്ക് പറഞ്ഞു മക്കളെ. ൂടെ എന്റെ ഭംഗി കാണാൻ വിളിച്ചതാ? നിന്റെ ഭംഗി കാണാൻ വിളിച്ചതല്ല, വളരെ ഗൗരവമായ കാര്യങ്ങൾ നിന്നോട് പറയാനാണ് പപ്പയും മമ്മിയും വിളിച്ചത്. ശ്രദ്ധിച്ച് കേൾക്കണം. പറഞ്ഞു. ഞങ്ങൾക്ക് പ്രായമായിട്ട് വരികയാണ്. ആർക്ക്? നിങ്ങൾക്കാ? നിങ്ങളെ കണ്ട 40 വയസ്സ് പോലും പറയൂലല്ലോ. സ്റ്റോപ്പ് ഇറ്റ്. പോയ്ക്കോ 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 പോയ്ക്കോ. ഏയ്, പപ്പ എന്താ ഗൗരവമുള്ള കാര്യം പറയാൻ വന്നല്ലേ? പറഞ്ഞു. ഇങ്ങനെ പറയുമ്പോ ഇങ്ങനെ തമാശയായിട്ടാണോ പറയുന്നത്? ഇല്ല ഇല്ല, തമാശയില്ല. പറഞ്ഞു പറഞ്ഞു. ദേ, ഇതിന്റെ കുഞ്ഞുങ്ങളെയൊക്കെ മാറ്റി വെക്കേട്ടാ. ഞാൻ നിങ്ങളോട് പറഞ്ഞതാ, ഞാൻ ഇതിന് നിക്കില്ല. ഇവൾ ഇങ്ങനെ കാണിക്കാണെ ഞങ്ങൾക്ക് ഒന്നും സംസാരിക്കില്ല. ഞാൻ കുഞ്ഞു കളിക്കൂല. പറഞ്ഞോ. അതെ, ദിയ ഇനി കളിച്ചിരിച്ച് നടക്കാനുള്ള പ്രായമൊന്നുമല്ല. നിന്റെ ഈ പ്രായത്തിലാണ് ഹൈമ ആദ്യമായിട്ട് ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്തത്. ഞാനും എന്നാ ഇപ്പൊ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പപ്പാ? ഞങ്ങളുടെ ബിസിനസ് എന്ത് ചെയ്യണം? മണ്ട് മൂടണ. നിങ്ങൾ പറഞ്ഞോണ്ട് മാത്രമാണ് ഈ ഡിസ്കഷൻ ഞാൻ ഇവിടെ ഇരുന്നത്. കൂൾ കൂൾ. എന്ത് കൂടുന്ന? ഡീ, പപ്പ പറഞ്ഞ മര്യാദ കടങ്ങി എന്ന് കേട്ടോളൂ. ഇടയ്ക്കൊന്നും കയറി പറയണ്ട. കേട്ടോളാം. പറഞ്ഞോ പപ്പ. ഞങ്ങളുടെ ഒരു ബിസിനസ്സില് നിന്നെ ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യാൻ പ്ലാൻ ചെയ്തിരിക്കുക. ഈ വരുന്ന മൺഡേ മുതൽ നിന്നെ സ്ഥിരമായിട്ട് ഓഫീസിലേക്ക് ഞാൻ കൊണ്ടുപോകും. രണ്ടാഴ്ചത്തേക്ക് എൻ്റെ ഒരു PA നിന്റെ കൂടെ തന്നെ ഉണ്ടാവും, എല്ലാ കാര്യങ്ങളും എക്സ്പ്ലെയിൻ ചെയ്ത് തരും. രണ്ടാഴ്ച കഴിഞ്ഞാൽ എൻ്റെ മോളിനെ ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്യും. നന്നായി പപ്പ, ഞാൻ അവിടെ ബോറടിച്ചിരിക്കുന്നു. പപ്പയുടെയും മമ്മിയുടെയും എത്ര വർഷത്തെ കഷ്ടപ്പാടാണ് അറിയാം നിന്നെ ഏൽപ്പിക്കണത്. ഞാൻ അടിപൊളിയായിട്ട് നോക്കും മമ്മി. നോക്കിയാ മതി, അല്ലാണ്ട് 3 മാസം കൊണ്ട് കൂട്ടി കയ്യിലാക്കി തരായിരുന്നാ മതി. നിങ്ങൾ എന്നെ ഒന്ന് വിശ്വസിക്കേ. നിങ്ങൾ വിശ്വസിച്ചേപ്പിച്ച സാധനം ഞാൻ നല്ല വൃത്തിയായിട്ട് നോക്കും. ഇത് പറയാനാണ് മോൾ ഇങ്ങോട്ട് വിളിച്ചത്. താങ്ക് യു പപ്പ, താങ്ക് യു മമ്മി, താങ്ക് യു ഫോർ ദ ഓപ്പർച്യൂണിറ്റി. ലൈഫിൽ ആദ്യമായിട്ട് എന്തെങ്കിലും ചെയ്യാൻ കിട്ടിയൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഞാനിത് പ്രൂവ് ചെയ്തിരിക്കും. ചെയ്താ മതി. ഞാൻ ബാലിച്ചനോട് നിലപാടൊക്കെ പറയാവേ. ഒപ്പിക്കാന്നൊന്നുമല്ല, അവൾ എന്റെ മോളാ, അവൾക്ക് എന്റെ പക്വതയും
ആ ഒരു എക്സൈറ്റ്മെന്റും ആ ഒരു പാഷനും എല്ലാം കാണും. അതാണിപ്പോ എന്റെ പേടി. കള്ളം പറഞ്ഞ അടികൊണ്ടുള്ള പറഞ്ഞില്ലെന്ന് വേണ്ട. അമ്മ ഞാൻ കള്ളം പറഞ്ഞല്ല, റോഡിൽ വെച്ചിട്ട് സിദ്ധു ഫോൺ വന്നപ്പോഴത്തേക്ക് ഞാൻ ഞണ്ടും ആ തൈരൊക്കെ കൂടെ ഞാൻ ദിയലയിലാണ് കൊടുത്തത്. നിന്റെ നീ കൊള്ള പിന്നെ പറ നീ കൊടുക്കണത് ഞാൻ കണ്ടില്ലേ, നിന്റെ ഈ തരാൻ പോയി അവളുടെ കൊടുക്കുമ്പോ എപ്പോഴും നീ അവളുടെ മേടിച്ചെടുത്തല്ലേ ഇത്? അത് റോഡിൽ വെച്ചല്ലേ, അത് കഴിഞ്ഞ് സിദ്ധു വിളിച്ചപ്പോഴത്തേക്ക് ഞാൻ അവളുടെ കൊടുത്തായിരുന്നു. ഞാൻ ഇപ്പൊ തെളിയിപ്പിച്ച് കാണിച്ചു തരാം. ദിയാ ദിയാ ഇപ്പൊ വിളിച്ച് കൂണത്, ഈ ഫ്രിഡ്ജ് ആരെങ്കിലും ചെയ്തു വെച്ചോളൂ. ചെയ്തു വെച്ചിരുന്നത് അതല്ല, ഞാൻ നിന്റെ അടുത്ത് ചോദിച്ചത് നീ എന്താ ഇങ്ങനത്തെ പഴയൊക്കെ ചെയ്തു വെക്കണത്? നീ അല്ല, ഞാൻ നിന്റെ ഇല്ലല്ലോ ഞാൻ രണ്ടും തൈരൊക്കെ തന്നു വിട്ടത്. നീ എന്നെ തന്നു വിട്ടോ? ശരിയാ, ഞാൻ അല്ലെങ്കിലും കാണിച്ചു. എടി ഇത് കേശുവാ. ആ ഞാൻ അവനെ തലയെ കൊണ്ടിടുന്നത്. അത് തന്നെ ഓരോന്നൊക്കെ ചെയ്തു വെച്ചിട്ട് പാവ ഞങ്ങൾ ചെക്കന്റെ തലയെ കൊണ്ടിടും. എടി ഞാൻ പറയുന്നത് സത്യമാ, ഇത് കേശുവാ ചെയ്തത്. കള്ളം പറ തലമണ്ടടിച്ച് പൊട്ടിക്കും ഞാൻ. എടി ഞാൻ പറയുന്നത് വിശ്വസിക്കാൻ ഞാൻ അല്ലെന്ന് നീ പറഞ്ഞു. ഞാൻ എന്താ വിശ്വസിക്കട്ടെ, വാ തുറന്ന കള്ളം മാത്രമേ പറയുള്ളൂ. ഞാൻ എന്ത് വിശ്വസിക്കാനാ? നിലമ നിലപിക്കേണ്ട വിശ്വാസമില്ല, ഞാനല്ലേ ഇത് ചെയ്തത്. കൊച്ചെ കൊച്ചിനെ എനിക്ക് നല്ല വിശ്വാസമാണ്, ഒട്ടും കള്ളം പറയാത്ത കുട്ടിയോട് നല്ല വിശ്വാസമുണ്ട്. എനിക്ക് ആ ഫ്രിഡ്ജ് കണ്ടിട്ടേ എന്ത് ചെയ്യണമെന്ന് പറയാൻ പോയാ. എന്തെങ്കിലും ഞാൻ ചെയ്തു വെക്കും നിങ്ങക്ക്. ആ ഫ്രിഡ്ജ് വൃത്തിയാക്കിയ പോരെ, ഫ്രിഡ്ജ് ഞാൻ വൃത്തിയാക്കിക്കോളാം. എനിക്കൊരു കാര്യം പറയണ്ട, ഇത് ഞാൻ ചെയ്തല്ലേ, ഇത് കേശു ചെയ്തേ. കേശു എന്തിനാ ഇത് ചെയ്യണത്? എന്റെ അമ്മ അമ്മയ്ക്ക് ഇവളുടെ സ്വഭാവം അറിയാൻ പാടില്ലേ അമ്മേ. ഇവിടെ ഓരോന്നൊക്കെ ചെയ്ത് വെച്ചിട്ട് അത് കേശുവിന്റെ തലയെ കൊണ്ടിടും, എന്നിട്ട് അത് സ്ഥാപിക്കാൻ വേണ്ടിട്ട് ഓരോ കള്ളത്തിന് ഇങ്ങനെ പറഞ്ഞോണ്ടേയിരിക്കും. ഒന്ന് മിണ്ടാണ്ടിരിക്കോ നീലമ്മ. രാവിലെ ഞാൻ അവരോട് ചെറുതായിട്ടൊന്ന് ഉടക്കി, അപ്പൊ പോകാൻ നേരത്തവൻ എന്റെ കണ്ണു നോക്കി പറഞ്ഞു എനിക്ക് ഇതിനുള്ള പണി വരുമെന്ന്. വിശ്വസിച്ച് നീലമ്മ സത്യമായിട്ടും. അപ്പൊ നിങ്ങക്ക് രണ്ടു പേർക്കും എന്നെ വിശ്വാസം ഇല്ല? ഇല്ല. ഉറപ്പാണല്ലോ? ഉറപ്പാണ്. എന്നാ ഞാനത് ചെയ്തത്, ഞാൻ തന്നെ വൃത്തിയാക്കോളാം പോരെ. ആ നീ തന്നെ വൃത്തിയാക്കോളൂ. കണ്ടമ്മ വേറെ ഓപ്ഷൻ ഒന്നും ഇല്ല, അറിഞ്ഞപ്പോ സത്യമൊക്കെ പറഞ്ഞു തുടങ്ങിയോളു. ഞാൻ വൃത്തിയാക്കാന്ന് പറഞ്ഞല്ലോ. അല്ലെങ്കിൽ നീ തന്നെ വൃത്തിയാക്കണം. ഒന്നുമില്ല, ആ ഫ്രിഡ്ജിനകത്ത് എല്ലാം തട്ടിമറിച്ചിട്ടേക്കണം. അമ്മ ഇവള് ഇവള് ഇത് എന്റെ അടുത്തുള്ള ദേഷ്യത്തിലൊക്കെ ചെയ്താ. ദിയക്കൊച്ചോ, ദിയക്കൊച്ചോ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല. ആ മുമ്പിക്ക് എങ്ങനെ അറിയാം? ഈ കൊച്ചേ ഞണ്ടും തൈരും എല്ലാം കൂടെ കൊണ്ടുവന്നേ കേശുന്റെ ഇല കൊടുത്തെ. കേശുനോട് പറഞ്ഞു കൊണ്ടുവന്ന് ഫ്രിഡ്ജ് കൊണ്ടുവയ്ക്കാന്. അന്നേരം അവന് ഈ കൊച്ചിനോട് എന്തൊക്കെയാ പറഞ്ഞു, അത് കണ്ടോണ്ട് ഞാൻ അവനോട് ദേഷ്യപ്പെട്ടു. അല്ലേ കൊച്ചി, അന്നേരം അവൻ പറഞ്ഞില്ലേ എന്തോ പണി തരുമെന്നോ കാണിച്ചുതരാന്നോ എന്തൊക്കെ പറഞ്ഞില്ലായിരുന്നോ? ഞാൻ പറഞ്ഞിട്ട് ആര് വിശ്വസിക്കാൻ അമ്മൂമ്മ? എന്റെ അമ്മൂമ്മ ആണ്ടിലും കൊല്ലത്തിലും സംഘത്തിലേക്കാണ് ഇവള് സത്യം വാദം പറയണത്, പിന്നെ എങ്ങനെ വിശ്വസിക്കണത്? പിന്നെ ഈ കൊച്ചു ഹൈമോദി വിളിച്ചെന്നും പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോവുകയും ചെയ്തു. പിന്നെ ഇപ്പഴാ ഞാൻ ഈ കൊച്ചിനെ കാണുന്നത്. എന്തുവാ നീലു, എന്തു പറ്റിയത്? ഒന്നുമില്ലമ്മ. കൊച്ചേ, കൊച്ചു സത്യം പറയുമെന്ന് ആര് വിശ്വസിച്ച്? ഇപ്പൊ എനിക്ക് എന്തായാലും വിശ്വാസമായി കൊച്ചു പറഞ്ഞത് സത്യമാണ്. പ്രശ്നം തീർന്നു പോ. സ്ഥിരമായിട്ട് കള്ളം പറയണ ആള് പെട്ടെന്ന് സത്യം പറയുമ്പോ വിശ്വസിക്കാൻ പറ്റില്ല, അത്രേ ഉള്ളു. ഓ നിങ്ങൾ ആരും വൃത്തിയാക്കണ്ട, ഞാൻ വൃത്തിയാക്കിയ പ്രശ്നം തീരുമല്ലോ. ഓ അതൊന്നും വേണ്ടമ്മ, കേശു തന്നെ അത് വൃത്തിയാക്കിക്കോളൂ. വേണ്ട ഇല്ലമ്മ, ഞാൻ തന്നെ വൃത്തിയാക്കിക്കോളാം. അയ്യോ നീ ഒരുപാട് നന്മമരം കളിക്കല്ലേ. ഇപ്പൊ അമ്മ പറഞ്ഞ പോലെ അവൻ തന്നെ ക്ലീൻ ചെയ്താൽ മതി. അത് ഈ ഫ്രിഡ്ജ് മാത്രല്ല, അവൻ ചെയ്ത മണിക്ക് ഈ വീട് മൊത്തം അവൻ ക്ലീൻ ചെയ്യേണ്ടതാ. ഇല്ലെങ്കി അവൻ നാളെ ഇതന്നെ ചെയ്യുമാ. അവൻ വരട്ടെ ഇങ്ങോട്ട്. ആ വരട്ടെ. എനിക്കേ കേശവ് ബാലചന്ദ്രൻ തമ്പി എന്നൊരു പേരുണ്ട്, കേശു ഒന്നും വിളിക്കും. ആ രണ്ടിൽ ഏതെങ്കിലും ഒന്ന് വിളിച്ചാൽ മതി. എവിടെ പോയിരുന്നടാ? ഒരു ഫ്രണ്ടിന് വേണ്ടി പോയിരുന്നമ്മ. കണ്ടായിരുന്നാ? ഉണ്ട് ഫ്രണ്ടിനെ കണ്ട്. എല്ലാം കഴിച്ചോ നീ? എന്നാ തരാം. വാടാ ചെല്ലടാ, നിലമ്മ കഴിക്കാൻ വിളിക്കും. അതെ ചെല്ലേ. അമ്മ എന്തൊക്കെയോ സ്പെഷ്യൽ ആയിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാൻ ഇപ്പൊ വന്നല്ലേ ഉള്ളു, പിന്നെ ഞാൻ ഇങ്ങനെ ചെയ്യേ? അതാ അതാ അത് അതാ അത് എടുത്തു വെക്ക്. എടുത്ത് വെക്കാൻ ഇല്ലേ?
അപ്പൊ പുറത്തുനിന്ന് പോയിട്ട് വന്നോണ്ട് നീ അല്ല ഇത് ചെയ്തെന്നായിരിക്കും പറയുന്നത്. മനസ്സിലായി, ഇതപ്പൊ ദിയ ചേച്ചി എനിക്കിട്ട് പണി വെക്കാൻ വേണ്ടി ചെയ്ത ചെയ്താണല്ലേ. എടാ പോരാ, പെർഫോമൻസ് പോരാ, കുറച്ചുകൂടെ. ഞാൻ കളിക്കില്ലേട്ടോ ചുമ്മാ. നീ ആരടുത്താ കൈയിലൂടെ സംസാരിക്കണത്? നീ ആരാ നിന്റെ ഭാവം? ഏ മര്യാദക്ക് ആ ഫ്രിഡ്ജ് വൃത്തിയാക്ക്, എന്നിട്ട് വീട് മൊത്തം വൃത്തിയാക്കിട്. അമ്മ ഞാൻ ചെയ്തില്ല. ഞാൻ ചെയ്തിട്ടില്ലെന്നാണ് ഞാൻ പറഞ്ഞത്. എടാ എടാ എടാ, നീ അല്ലേ രാവിലെ സാധനം എല്ലാം കൊണ്ടു നടത്തി വെച്ചത്? ആണോ? എന്നിട്ട് നീ ഈ കൊച്ചിനോട് ദേഷ്യപ്പെട്ടാണെങ്കിലേ അവ പണി കൊടുക്കുമെന്ന് പറഞ്ഞായിരുന്നോ? പറഞ്ഞായിരുന്നു. അപ്പൊ നീ തന്നെയാ ചെയ്തത്? ഇത് ഞാനല്ലേ ചെയ്തെന്ന്. പിന്നെ ആരാ നിന്റെ അപ്പൻ വന്ന് ചെയ്ത? അയ്യോ, ഞാൻ നെയ്യാറ്റിങ്കരയിലെ അപ്പൂപ്പനെ ഉദ്ദേശിച്ച ഒരു ഫ്ലോയിൽ അറിയാതെ പറഞ്ഞു പോയതാ. നെയ്യാറ്റിങ്കര അപ്പൂപ്പൻ പറയോടി നീ. അയ്യോ, അത് ഞാനൊരു ഫ്ലോയിൽ പറഞ്ഞത്, അത് വിട്, അതല്ലല്ലോ പ്രശ്നം. മര്യാദക്ക് ഫ്രിഡ്ജ് പോലെ വൃത്തിയാകടാ, ഇത് ലാസ്റ്റ് വാണിയാണ്. ഇതിന്റെ കൂടെ രണ്ട് പേടയും കൂടി തരേണ്ടതാണ്. ഞാൻ ഇപ്പൊ തരണില്ല, അത് പിന്നെ തന്നോളാം. എന്താണ് നോക്കിയത്? വെളച്ചിലിച്ചിരി കൂടുന്നുണ്ട്. പോട്ടെ അമ്മൂമ്മ, അവനിപ്പോ അതിനുള്ള ശിക്ഷ കിട്ടിയില്ലേ? നല്ല ചൂരിലെടുത്ത് രണ്ട് പെടയായിപ്പോ തരണ്ടുന്നത്. നിങ്ങൾ അമ്മൂമ്മക്ക് ഇനി അതിനുള്ള അവസരം കിട്ടും. നീ എന്തിനാ അവളെ നോക്കി തയ്യിപ്പിക്കണം? എടാ, നിന്റെ ഐഡിയ നല്ലതായിരുന്നു, ഞാൻ പെട്ടു പോയേനെ. പക്ഷേ നിന്റെ കഷ്ടകാലത്തിലും എന്റെ നല്ല കാലത്തിലും അമ്മൂമ്മ ഇവിടെ ഉണ്ടായിരുന്നു. അതായത് മൊത്തം ഞാൻ വൃത്തിയാക്കേണ്ടി വന്നേനെ. പിന്നെ ഇപ്പൊ കിട്ടിയ പണിയുണ്ടല്ലോ, അതല്ലാതെ എന്റെ ഭാഗത്തുനിന്ന് കുറച്ച് പണി വരുന്നത്. വെയിറ്റ്, എന്തിനു ഇനി വേറെ പണിയേക്കാം? അവന് കിട്ടാളൊക്കെ കിട്ടിയില്ലേ? വിട്ടേക്ക്, ചെറിയ കൊച്ചല്ലേ. പാവം. അതെ, പണിയെടുക്ക്. താഴത്തെ സാധനങ്ങളൊക്കെ വീണേക്കണം, അതൊക്കെ പെറുക്കി വെയ്. അങ്ങനെ ഡിസ്റ്റർബ് ഉണ്ട്, നമുക്ക് പോയേക്കാം. ഓക്കെ. മര്യാദക്ക് ചെയ്യണ എത്ര നേരമായി. എന്ത് നോക്കണേ? ഇതാളൊക്കെ പൊടി കിടക്കുന്നു, നോക്കി പിടിപ്പിക്കണ. അമ്മേ ദൈവം പറഞ്ഞ പണി ചെയ്യണ. മര്യാദക്ക് പണിയെടുക്കണമെന്ന്. എടാ, കോഹ്ലി വിളിയുടെ കയ്യിലോട്ട് കൊടുക്ക്, അവള് പഠിപ്പിച്ചു തരും. ഇല്ല ഇല്ല ഇല്ല, ഓ മര്യാദക്ക് തന്നെ ചെയ്യണം, ഒരു കുഴപ്പമില്ല. പൊടി ഒന്നും മോൻ തുടച്ചോട്ടോ. എന്താ നോക്കിക്കണേ? പോയി ചെയ്യടാ. പാർക്കിൽ പോയി കുറെ സ്ഥലങ്ങളിൽ ഇറങ്ങി ഐസ്ക്രീം കുടിച്ചു അല്ലേ മോളെ? അവനെ വലിയ ആളായി എന്നൊരു അഹങ്കാരം, എന്നാ പിന്നെ അവനതൊന്നും മാറ്റിയെടുക്കാന്ന് വിചാരിച്ചു. എനിക്ക് തോന്നുന്നത് പണ്ട് നിന്റെ അച്ഛൻ എന്നോട് ചെയ്തതിനൊക്കെ നീ ഇപ്പൊ അനുഭവിക്കാണെന്നാണ്. എന്ത് ചെയ്തെന്നാ, എന്ത് ചെയ്തെന്ന് ചോദിക്കുക ചേട്ടത്തി. എല്ലാ കുത്തക്കേടും അവൻ കാണിക്കും, എന്നിട്ട് അനുഭവിക്കുന്ന ശിക്ഷ അല്ല എനിക്ക്. പക്ഷേ ഇതിപ്പോ ഇവൻ ചെയ്തതിന്റെ ഇത് തന്നെയാണ് ഇവൻ അനുഭവിക്കണേ. ഇവനെന്തോ ഇത്, ഇവനെന്താ ചെയ്യാത്ത? എന്റെ ചിറ്റപ്പ ആ ഫ്രിഡ്ജിലുള്ള സാധനങ്ങളൊക്കെ തട്ടിയിട്ടിട്ട് അതിയുടെ തലേ കൊണ്ടിട്ട്. ഫ്രിഡ്ജിലുള്ള സാധനങ്ങളെ തട്ടിയിട്ടാനാണ് ഈ ശിക്ഷ? എന്നാ കേശു അതിൽ നിരപരാധിയാണ്. അതെ, പതിവില്ലാതെ ഒരാള് രാവിലെ എന്റെ അടുത്ത് പറഞ്ഞു, ചിറ്റപ്പ നമുക്ക് പുറത്ത് പോവാന്ന് പറഞ്ഞ് എന്നെ പിടിച്ച് വലിച്ചു കൊണ്ടുപോയി. അവിടെ പോയിട്ട് പാർക്കിൽ പോയി ഐസ്ക്രീം ഒക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് ഞാൻ പറയും, വാ നമുക്ക് തിരിച്ച് വീട്ടിൽ പോവാന്ന് പറഞ്ഞപ്പോ ഒരു വിധത്തിൽ വരൂല. കുറച്ച് കഴിഞ്ഞ് പോകാൻ കുറച്ച് കഴിഞ്ഞ് വന്നു. പിന്നെ കുറച്ചു നേരം നിന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ചാണ് പറയുന്നത്, ഐസ്ക്രീം എടുക്കാൻ വേണ്ടി, ഐസ്ക്രീം ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടി ഫ്രിഡ്ജിനകത്ത് കയറി നോക്കിയപ്പോഴും അവിടെ ഉള്ള സാധനങ്ങൾ എല്ലാം കൂടെ തട്ടി ഫ്രിഡ്ജിനകത്ത് വീണെന്ന്. നീ ഐസ്ക്രീം നോക്കി കഴി ചിരിക്കണ. നീ കാരണം ഇവിടെ ഞാൻ എത്ര പേരുടെ ഉമ്മി കള്ളണേന്നറിയൂ? എന്നെ വായി തോന്നുന്ന എല്ലാം വിളിച്ചു പറഞ്ഞ എല്ലാണോ? കുഞ്ഞാണോ ഏതത്? അറിയാതെ പറ്റിപ്പോയതമ്മ. അമ്മ ഇവക്ക് ശിക്ഷ കൊടുക്കണം, ഇവക്ക് ശിക്ഷ കൊടുത്താ പറ്റൂ. മര്യാദക്ക് തുടക്കട, പോയി തുടക്കട. കുഞ്ഞെന്താ പറയാണ്ടിരുന്ന? എന്നിട്ട് പേടിച്ചിട്ടാ? പേടിച്ചിട്ടാണോ പറയാണ്ടിരുന്നേ? ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പറ്റുമ്പോ മോള് പറയണ്ടേ? ഒളിച്ചു വെക്കണേ എന്തിനാ? എന്തെങ്കിലും വേണമെങ്കിൽ ഞാൻ പറഞ്ഞാ പോരായിരുന്നു. ഇവിടെ എത്ര ആൾക്കാരുണ്ട്, എടുത്തു തരില്ലായിരുന്നില്ലേ? അടിയൊന്നുമില്ല, ഇനി ഇതുപോലെ ഒന്നും ചെയ്യാണ്ടിരുന്നാ മതി. അവളടുത്ത് സോഫ്റ്റ് സംസാരോ എന്റെ അസ്വസ്ഥത. നിങ്ങൾ രണ്ടും ഒരേ പ്രായമല്ലേ, അതുകൊണ്ടാ. നീ ഇപ്പൊ എന്തോലും നുത പറഞ്ഞല്ലോ, അതെന്തായിരുന്നു നുത? അസഹിഷ്ണുത. എടാ അസഹിഷ്ണുത, മര്യാദക്ക് പറയാൻ പഠിക്കണം, നാക്ക് പഠിക്കണേ. ഹലോ, ഭയങ്കര ചിരിയാണല്ലോ. എടാ ആ കോലം കൊടുത്തേ. എന്തിനാ തുടച്ചോ?
എനിക്ക് ചിരിയൊന്നും വരുന്നില്ല. കുഴപ്പമില്ല, അത് ചിരിച്ചു തുടച്ചോണ്ടിരിക്കുമ്പോ ബാക്കി ചിരി വന്നോളൂ. വേവഞ്ചിരിക്കുന്നു.